നവീൻ ബാബുവിന്റെ ഭരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയെടുത്തു. മൊഴിയെടുത്തത് ഇന്നലെ രാത്രിയിൽ കണ്ണൂരിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച്. യാത്രയയപ്പ് ചടങ്ങ് അനൌദ്യോഗിക പരിപാടിയായിരുന്നുവെന്ന് കളക്ടർ. പി പി ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ലെന്നും അരുൺ കെ വിജയന്റെ മൊഴി. എ ഡി എമ്മിന്റെ മരണത്തെ തുടർന്നുള്ള വകുപ്പുതല അന്വേഷണത്തിന് നവീൻ ക്ലീൻ ചിറ്റ് എന്ന സൂചന. എ ഡി എം നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല. പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകിയത് നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം റവന്യൂ വകുപ്പിന് കൈമാറും. കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. ഒപ്പം സോണിയയും രാഹുൽ ഗാന്ധിയും. നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. കൽപ്പറ്റയിലെ റോഡ് ഷോ ശക്തി പ്രകടനമാക്കാൻ കോൺഗ്രസ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. അന്വേഷണത്തോടെ സഹകരിക്കുന്നതിനാൽ ജാമ്യം വേണമെന്ന് സിദ്ദിഖ്. നടൻ സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിൽ വേണമെന്നും സർക്കാർ. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ്. 21 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. മഹാരാഷ്ട്രയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇന്ന് റഷ്യയിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും.